വയുക്കബ്ബിറുൽ മസ്ബൂഖ്. മസ്ബൂഖ്, മയ്യത്ത് നിസ്കാരത്തിൽ പിഞ്ചെ തുറന്നവൻ. തക്ബീറത്തുൽ ഇഹ്റാൻ ചൊല്ലി പ്രവേശിക്കണം. വയഖ്റഉൽ ഫാത്തിഹത, എന്നിട്ട് ഫാത്തിഹയെ ഓതണം. വൈങ്കാനൽ ഇമാമു ഫീ തക്ബീറത്തി ഗൈരിഹ, ഇമാമ് ഈ ഫാത്തിഹ ഓതുന്ന ആ തക്ബീറിൽ അല്ലാത്ത മറ്റു തക്ബീറിലാണെങ്കിലും, അതായത് അവ്വലായ തക്ബീറിലല്ലെങ്കിലും ശരി. ലി അന്നമ അദ്റകഹു അവ്വലു സലാത്തിഹി, കാരണം അവൻ എത്തിച്ച ഒന്നാണ് അവൻ്റെ നിസ്കാരത്തിൻ്റെ ആദ്യം. ഫയുറാഇ തർത്തീബ നഫ്സിഹി, അപ്പോൾ അവൻ്റെ നഫ്സിൻ്റെ തർത്തീബിനെ, ക്രമത്തെ അവൻ സൂക്ഷിക്കണം. വലവ് കബ്ബറൽ ഇമാമു ഉഹ്റ, ഇനി ഇമാമ് അടുത്ത തക്ബീർ ചൊല്ലിയാൽ, ഖബില ശുറൂഇഹി ഫിൽ ഫാത്തിഹത്തി, ഇവൻ ഫാത്തിഹയിൽ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പായിട്ട്, അതായത് മഅ്മൂമ് തക്ബീർ ചൊല്ലിയ ഉടനെ, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ ഇമാമ് അടുത്ത തക്ബീർ ചൊല്ലി എങ്കിൽ, കബ്ബറ മഅഹു, ഇമാമിൻ്റെ കൂടെ തന്നെ അവനും തക്ബീർ ചൊല്ലുക. വസഖത്തുൽ ഖിറാഅത്ത്, അവനെ തൊട്ട് ഫാത്തിഹ ഓതൽ ഒഴിവായി കിട്ടും. മറ്റു നമസ്കാരങ്ങളിൽ ഇപ്രകാരമാണ് മസ്ബൂഖിലുള്ളത്, അതുപോലെ തന്നെ. ഇനി ഒന്നാമത്തെ തക്ബീറിൻ്റെ ഉടനെ ഫാത്തിഹ ഓതൽ തിട്ടമാണ്, അങ്ങനെ തന്നെ ഓതണം എന്നതനുസരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. വൈദാ കബ്ബറഹ വഹുവ ഫിൽ ഫാത്തിഹത്തി, ഇനി ഇമാമ് അടുത്ത തക്ബീർ ചൊല്ലി ഇവൻ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കെ എങ്കിൽ, തറക്കഹ, അവൻ ഫാത്തിഹനെ ഒഴിവാക്കി ഓതി ബാക്കിയുള്ളത് ഒഴിവാക്കി, വതാബഅഹു ഫിൽ അസഹി, അവൻ ഇമാമിനോട് പിന്തുടരണം. ഇല്ലം വെക്കും ഇസ്തഅല ബി തഅവ്വുദിൻ, അഴുതു കൊണ്ട് അവൻ ജോലിയായിട്ടില്ലെങ്കിൽ, വ ഇല്ലാ ഖറഅ ബി ഖദരിഹി, അഴുതു അവൻ ഓതിയിട്ടുണ്ടെങ്കിൽ ആ സമയം കൂടി അവൻ ഫാത്തിഹ ഓതുകയും വേണം. ഇവ ഇദാ സല്ലമൽ ഇമാമു, ഇനി ഇമാമു സലാം വീട്ടിയാൽ, തദാറക്കൽ മസ്ബൂഖ്, മസ്ബൂഖ് പിന്തി തുറന്നവൻ വീണ്ടെടുക്കണം. ബാഖിയ തക്ബീറാത്തി ബി അദ്കാരിഹ, ശേഷിച്ച തക്ബീറുകളെ ഒക്കെ അതിൻ്റെ ദിക്കറുകൾ സഹിതം, ഉജൂബൻ ഫിൽ വാജിബി, നിർബന്ധമായും കൊണ്ടുവരേണ്ട ദിക്കറുകൾ നിർബന്ധമായിട്ടും കൊണ്ടുവരിക. വനദുമം ഫിൽ മന്ദൂബി, സുന്നത്തായിട്ട് കൊണ്ടുവരേണ്ട ദിക്കറുകൾ സുന്നത്തായിട്ടും കൊണ്ടുവരിക, ആ അങ്ങനെ ചെയ്യണം. തുഹ്ഫ മിൻഹാജ് സഹിതം, 4 97 98 പുതിയ നുസ്ഖ.